നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പൊ നമ്മുടെ പഴംപൊരി എന്ന് തന്നെ പറയാം കേട്ടോ പഴംപൊരി തന്നെയാണ് സംഭവം പക്ഷേ അത് നമ്മൾ സാധാരണ നീളത്തിലൊക്കെയല്ലേ ഉണ്ടാക്കാറ് ഇത് താ നമ്മള് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പഴം വട്ടത്തിൽ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് പഴമാണ് അപ്പോൾ ഇത് ഇതാ നമുക്ക് ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരുവിധം നല്ല വലിയ പഴമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വലിപ്പം ഉണ്ട് അപ്പം ഇതാ ഇതുപോലെ വട്ടത്തിൽ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരല്പം കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ വളരെ തിന്നായിട്ട് അരിയത് ഇതാ ഇതുപോലെ അല്പം കനത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ നമുക്കിതുവടെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര കപ്പോളമുള്ള മൈദപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതാ ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചെറിയ കളർ കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളുള്ള പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ മാവിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അത ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ അതാ അതിൻ്റെ വെള്ളം മാത്രം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കലക്കിയെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പയ്യെ പയ്യെ ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പം അതാ ഈ ഒരു ഭാഗത്തിലാണ് പാകത്തിലാണെട്ടോ നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് കണ്ടോ ഒരു നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് നമുക്ക് എടുക്കേണ്ടത് കണ്ടോ കുറച്ച് ടൈറ്റിലായിരിക്കണം നമ്മുടെ മാവ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ കലക്കി എടുത്തിട്ടുണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളിലെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ എന്താ ഒരു ട്രിപ്പ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഇതാ നമുക്കിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളീ മാവിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഓരോ പഴന്നുറുക്കും നമുക്ക് ടീസ്പൂണിൽ കോരി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്ലിയറായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മളുടെ ഇട്ട് കൊടുത്ത പഴന്നുറുക്കിൻ്റെ ഒക്കെ ഓരോ ഭാഗവും ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പയ്യൊന്നും മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നായിട്ട് പിടിച്ച് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടിയും ആയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തു കോരാ കേട്ടോ അപ്പം അധികം നേരമൊന്നും വേണ്ട ഇതായി കിട്ടാനായിട്ട് അപ്പോൾ താ കണ്ടോ ഈ ഒരു ഭാഗം മതി നമുക്ക് ഇനി ഇതൊന്ന് വറുത്തു എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴനുറുക്കുകളും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ വിരുന്നാർക്കൊക്കെ വെച്ചുകൊടുക്കാനും പറ്റിയതാണ് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാൻ വരെയും ബായ്